കുറ്റവിചാരണ സദസ് പാളിപ്പോയതും പരാജയപ്പെട്ടതും പ്രതിപക്ഷത്തിന്റെ നില തെറ്റിച്ചിട്ടുണ്ടോ? ഇതില് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എല്ലാവരും മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അതിന് അതൊരു LDF പരിപാടിയല്ല, UDFനെതിരായ പരിപാടിയല്ല, നാടിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി UDF കൂടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങൾ, ആ കാരണം അവർക്ക് അറിയുമെന്നറിയില്ല, ഏതായാലും അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് പ്രതിപക്ഷ നേതാവ് ഇത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചത്. ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ നാട് ഇവരുടെ ദീർഘകാലത്തെ ഇത്തരം ബഹിഷ്കരണങ്ങൾ അറിയാവുന്ന ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയല്ല ചെയ്തത്, നാടിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അത് അവരുടെ അണികളും നല്ലതുപോലെ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എത്തിപ്പെടുന്ന ജനങ്ങളിലുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ 10,000 പങ്കെടുക്കുന്ന സദസ്സായിട്ട് മാറി. അത് മഞ്ചേശ്വരം തൊട്ട് തുടങ്ങുക. അത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഷോക്ക് ഈ ബഹിഷ്കരിച്ചവർക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ നീക്കിയത്. ഒന്ന്, ഇതിനെതിരെ ആക്രമണം നടത്തിയിട്ട് ഇതിനെ വിവാദത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒന്ന്, ആഹ്വാനം നടത്തേ വീണ്ടും ജനങ്ങളിങ്ങനെ ഒഴുകി വന്നോളൂ എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു ജനത്തിൻ്റെ ഒഴുക്കിൻ്റെ സമയമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പം ഞങ്ങളൊരു ആഹ്വാനം നടത്തിക്കളയാം, അതിൻ്റെ ഭാഗമായിട്ട് എന്തേലും അതിൻ്റെ പേര് കുറ്റവിചാരണ സദസ്. അപ്പോൾ കുറ്റവിചാരണ സദസ്സിന് ഒരാഹ്വാനം. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് രണ്ടും കടലും കടലാടിയും പോലെ വ്യത്യാസമുണ്ട് മനസ്സിലാകുന്നത്. ഈ പറയുന്ന ജനം വലിയ തോതിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. UDFന് ജനമില്ലാത്തത് കൊണ്ടല്ല കേട്ടോ, അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല. UDFന് UDFൻ്റെതായ ആളുകളുണ്ടല്ലോ, പക്ഷെ അവർ പോലും തിരിഞ്ഞു നോക്കിയില്ല. കോൺഗ്രസ്സിനും കുറേ ആളുകളെ അണിനിരത്താനുള്ള ശേഷിയുണ്ടല്ലോ, കോൺഗ്രസ്സും തിരിഞ്ഞു നോക്കിയില്ല. കോൺഗ്രസ്സുകാരായ സാധാരണ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതാണ് ഈ കുറ്റവിചാരണ സദസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ശുഷ്കിച്ചു പോകാൻ കാരണം. അപ്പോൾ പിന്നെ സ്വാഭാവികമായി നില തെറ്റുമല്ലോ. ആ തെറ്റലിൻ്റെ ഭാഗമായി കാണുന്നതാണ് ഇപ്പോൾ ഉള്ളതൊക്കെ. ആ നിലക്ക് തന്നെയാണ് അതിനെ കാണേണ്ടത്.